സൂപ്പർ പ്രൈമിന്റെ അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ തച്ചങ്കരി, ഇവിടെ ഒരു വീഴ്ച വന്നെങ്കിലും അതിവേഗത്തിൽ ബാങ്ക് അധികൃതർ നടപടികളെടുത്തു. ദാ ഇവിടെ ശ്രീ ഉണ്ണിപ്പിള്ളയുടെ സ്ഥാപനവും അതിവേഗത്തിലാണ് പോലീസിനെ സഹായിക്കാൻ രംഗത്തിറങ്ങിയത്. അപ്പോൾ ഒരു വീഴ്ച വന്നാൽ ജാഗ്രതയോടെ എല്ലാവരും നിൽക്കും, ആ ജാഗ്രത തുടർന്ന് എല്ലാവരും പുലർത്തുകയും ചെയ്യും. പക്ഷേ അപ്പോഴും ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു വലിയ റാക്കറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നു. മൂന്ന് പേര് ഇവിടെ വരുന്നു, അതിവേഗത്തിൽ പിന്നെ തിരിച്ചു പോകുന്നു, ബോംബെയിൽ വെച്ച് ഇത് വിഡ്രോ ചെയ്യുന്നു. ഇതൊരു പരീക്ഷണമാണ് നടന്നത്, വിപുലമായൊരു തട്ടിപ്പ് നടക്കാനിരിക്കുന്നു എന്ന ആശങ്കയുണ്ടോ? തീർച്ചയായിട്ടും. ഇത് പറഞ്ഞ പോലെ ഇവർ ആ ഫസ്റ്റ് ഒഫൻഡേഴ്സ് ഒന്നുമല്ല, ഒരിക്കലും ഫസ്റ്റ് ഒഫൻഡേഴ്സ് അല്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു നാലഞ്ച് കേസുകളിനകത്ത് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായത്, ഇപ്പോൾ ഇവരെ പിടിച്ചാൽ തന്നെ ഇവർക്കുള്ള ശിക്ഷ കൊടുക്കുന്നതൊക്കെ വളരെ ടൈം കൺസ്യൂമിങ്ങും പിന്നെ ഇതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്യുന്നതാണ് വലിയൊരു പ്രശ്നം. നമ്മളെ ഡിജിറ്റൽ എവിഡൻസ് കളക്ഷനും അതിൻ്റെ പ്രിസർവേഷനും അത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത് പ്രൂവ് ചെയ്യുന്നതും വലിയ പ്രശ്നമാണ്. രണ്ട് മിനിറ്റ് കുറച്ച് കഴിയുമ്പോൾ ഇവരെ ഇങ്ങനെ നൈജീരിയൻ കേസിൽ പറ്റിയത് അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം, ഇവരുടെ കുറ്റവാളികളെ പ്രോപ്പറായിട്ട് ശിക്ഷിക്കാനുള്ള ഒരു നടപടിയിൽ ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ആയിട്ടുള്ള ഒന്ന്. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ SPTUSBയും ഇപ്പോൾ കണ്ടിട്ടുള്ള ഈ പ്രശ്നങ്ങൾ വെച്ചിട്ടുള്ള ഒരു ക്യൂറിങ് മെഷേഴ്സ് എടുക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ നമ്മൾ ഈ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അലർട്ട്നെസ് ഒരു കംപ്ലസൻസി ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകത്തില്ല. കംപ്ലസൻസി ഉണ്ടാകരുത്. നൈജീരിയൻ കേസിൽ ആ കേസ് പ്രൂവ് ആകാൻ കഴിഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞാൽ അവനെ ജാമ്യത്തിലെടുക്കാൻ പറ്റാതെ പിന്നെ ആരെങ്കിലും വരട്ടെ എന്നോർത്ത് ഒരു അവനെ റിലീസ് ചെയ്ത് വിടുമായിരുന്നു. കാരണം പലപ്പോഴും ഈ ഫോറിനേഴ്സ് വന്ന് ചില രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഫോളോ അപ്പിന് ആളില്ല, ഇതൊരു ബേർഡൺ ആയിട്ട് മാറും ഇവർ ഈ ജയിലുകളിനകത്ത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കേസ് ചാർജ് ചെയ്ത് പ്രൂവ് ചെയ്യാനും പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരുന്നു, കാരണം മറ്റ് ഡിജിറ്റൽ കോംപ്ലൻസീസ് ഉണ്ട്. അപ്പോൾ ആ ഡിജിറ്റൽ ലോസും ഇതിൻ്റെ ജൂറിസ്പ്രുഡൻസും ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ, കേരളത്തിലും അത് മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിന് പണിഷ്മെൻറ്റ് കിട്ടിയ കഥകൾ നിങ്ങൾ പറയാം, ഏതെങ്കിലും കേസുകളിനകത്ത്. ശ്രീ തച്ചങ്കരി, എ ടി എം സെന്ററിലേക്ക് കയറണമെങ്കിൽ തന്നെ ഈ പറയുന്ന കാർഡ് ചേർത്ത് കാർഡ് ഇട്ടാൽ മാത്രമേ കയറാൻ കഴിയൂ എന്ന മുൻകരുതലാണോ ഇതിൽ ഏറ്റവും ഫലപ്രദം? അല്ല, അങ്ങനെയല്ല. കാര്യം ഏറ്റവും ആ കാർഡ് വന്നപ്പോൾ അവർ വീണ്ടും കോപ്പി ചെയ്യാൻ കഴിയും. അത് ജനറലായിട്ടുള്ളൊരു ഒരു ഒരു ഫീച്ചറാണല്ലോ അതിനകത്തുള്ളത്. സി എല്ലാ ഈ ടെക്നോളജിയും അത് റിപ്പയർ ചെയ്യുന്നവർക്കും അത് സോഫ്റ്റ്വെയർ ചെയ്യുന്നവർക്കും അറിയാലോ ഇതെന്താ ഇതിനകത്ത് ഇട്ടേക്കുന്നുള്ളത്. അപ്പം നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ഇതിനെതിരായിട്ട് ഓടാനുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അത് സോഫ്റ്റ് ആവും, കുറച്ച് കഴിയുമ്പോൾ അതിന് ഒരു മറുപടി കണ്ടുപിടിക്കും. കണ്ടിന്യൂസ് എഫേർട്സ് വേണം. ഒരു അല്ലാതെ ഒരു പ്രാവശ്യം ഒരു സാധനം കണ്ടിട്ടങ്ങ് മാറ്റുന്ന പോലെ ആകരുത്. വിദേശ രാജ്യങ്ങളിൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കുക. അവിടെയൊക്കെയാണല്ലോ ഇതിനേക്കാളും വലിയ എക്സ്പേർട്സ് ഉള്ളത്. അവർ വെച്ചുള്ള കാര്യങ്ങൾ വെച്ച് ഇവിടെ ഫോളോ അപ്പ് ചെയ്യും, അഡാപ്റ്റ് ചെയ്യും. അതനുസരിച്ച് ഓൾവേസ് അപ്ഗ്രഡേഷൻ. അതിലെല്ലാം ഉപരി ഈ കംപ്ലസൻസുമാക്കിയ കമ്പനികളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു റാൻഡം ചെക്കിങ്, ഫിസിക്കൽ ചെക്കിങ്, ഈ ഡിജിറ്റൽ സർവൈലൻസ് ഈ സർവൈലൻസ് മാത്രം പോരാ, ഫിസിക്കൽ ചെക്കിങ് വേണം. അവിടെ ഈ കൊണ്ടിടാൻ പോകുന്നതോട് പറയാം, ഓരോ ദിവസം പോയി ഒന്ന് ചെക്ക് ചെയ്യാൻ പറയാം. ഓരോ ദിവസം പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ദിവസമല്ലേ മാക്സിമം കാണിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഫിസിക്കൽ ചെക്കിങ്ങും ഈ സർവൈലൻസ് ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. സമയം കുറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും മാത്രം പറയാം. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.